संस्थान तद्देश स्थापना उपते एल डी एफि मुनूक नापत् वार्ड उपते इत एल डी एफ विज പന്ത്രണ്ട് വാർഡുകളിൽ യു ഡി എഫും ആറിടത്ത് ബി ജെ പിയുമാണ് വിജയിച്ചത്. പന്ത്രണ്ട് ജില്ലകളിൽ രണ്ട് കോർപ്പറേഷൻ, ഏഴ് മുനിസിപ്പാലിറ്റി, രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 77634 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കമുണ്ടെങ്കിലും തൃപ്പൂണിത്തറയിലും വെളിയനെല്ലൂർ പഞ്ചായത്തിലും എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി. തൃപ്പൂണിത്തറ നഗരസഭയിൽ രണ്ട് സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുത്തതോടെയാണ് എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നഷ്ടമായത്. വെളിയനെല്ലൂരിൽ എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമായി. സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് പ്രതിപക്ഷം വ്യാപക പ്രതിഷേധം നടക്കുമ്പോഴാണ് എൽ ഡി എഫിന് വീണ്ടും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. പദ്ധതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കണ്ണൂർ ജില്ലയിൽ അഞ്ചിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് എൽ ഡി എഫും ഒന്ന് വീത സീറ്റുകളിൽ യു ഡി എഫും ബി ജെ പിയും വിജയിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിലെ ആറാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നഗരസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി. മുൻ തെരഞ്ഞെടുപ്പിൽ 340 വോട്ടുകൾ ലഭിച്ച എൽ ഡി എഫിന് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിച്ചു. 418 വോട്ടുകളാണ് ലഭിച്ചത്. മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിൽ എൽ ഡി എഫ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു. വള്ളിക്കുന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് സീറ്റും എൽ ഡി എഫും പിടിച്ചെടുത്തു. മൂന്നിടത്താണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും വിജയിച്ചു. പാലക്കാട് ജില്ലയിൽ രണ്ടിടത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൃശൂർ ജില്ലയിൽ ആറ് സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. യു ഡി എഫിൽ നിന്ന് ഒരു സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു. മറ്റു മൂന്നിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും സീറ്റ് നിലനിർത്തി. എറണാകുളം ജില്ലയിൽ ആറിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് ബി ജെ പി വിജയം. രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും വിജയിച്ചു. കുന്നത്തുനാട് പഞ്ചായത്തിലെ 11 വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. ഇക്കറി യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ്. 2020 രണ്ടാമത്. സംസ്ഥാനത്തെ 42 വാർഡുകളിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഉൾപ്പെടെ ആകെ 182 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. കാസർഗോഡ്, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെ രണ്ട് കോർപ്പറേഷൻ വാർഡുകൾ, ഏഴ് മുനിസിപ്പാലിറ്റി, രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, 32 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കുള്ള വോട്ടെടുപ്പാണ് നടന്നത്. കൊച്ചിയിൽ 5 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. കൊച്ചി കോർപ്പറേഷനിലെ ഡിവിഷനിൽ 62, തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഇളമനത്തോപ്പ്, പിഷാരക്കോവിൽ എന്നീ വാർഡുകളിലേക്കും കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത്, വെമ്പിള്ളി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്, മൈലൂർ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അത്താടി ടൗൺ വാർഡിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും ഇത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്തായാലും ചെറുതൊന്നുമല്ല.